ഒരു നടനോ നടിക്കോ അത് താരങ്ങൾക്ക് അവകാശപ്പെട്ടത് അതിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സംഘടന ഉണ്ടാക്കാൻ ആലോചിക്കണം അതിന് തുടക്കമിട്ടത് സുരേഷ് ഗോപിയാണ് അത് തുടക്കപ്പോ തന്നെ അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ടെക്നീഷ്യന്മാരുടെ സംഘടനയും ഇവിടെ ഉണ്ടായത് അപ്പൊ പരസ്പരം അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ അവകാശങ്ങൾ പിടിച്ചുപറ്റാൻ ജോലി ചെയ്താൽ പ്രതിഫലം വാങ്ങിക്കൊടുക്കാൻ നാളെ മലയാള സിനിമയിൽ ഒരു മത്സരം നടക്കാൻ പോവുകയാണ് താരസംഘടനയായ അമ്മയില് ഭാരവാഹികളുടെ കാര്യത്തിൽ മത്സരം എന്നാൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജയസൂര്യ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും സിദ്ദിഖ് ട്രഷറർ സ്ഥാനത്തേക്കും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയുള്ളത് രണ്ട് വൈസ് പ്രസിഡൻ്റുമാര് പതിനൊന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ അതിൽ മത്സരം രണ്ട് പേർക്ക് പകരം മൂന്ന് പേര് നോമിനേഷൻ കൊടുത്തിരിക്കുന്നു പതിനൊന്ന് പേർക്ക് പകരം പതിനാല് പേര് നോമിനേഷൻ കൊടുത്തിരിക്കുന്നു നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞിരിക്കുന്നു പിന്നെ മത്സരം വേണ്ടേ മത്സരം നല്ലതാണ് ആരോഗ്യകരമായ മത്സരമാണെങ്കിൽ അത് സംഘടനയ്ക്ക് ഗുണം ചെയ്യും അല്ലാത്തതാണെങ്കിൽ സംഘടനക്ക് ദോഷം ചെയ്യും ദോഷം എന്ന് പറയാൻ കാരണം മോഹൻലാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡൻ്റായ ശേഷം സംഘടനയുടെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തി എന്നുള്ളൊരു ആരോപണമുണ്ട് എന്നാൽ അങ്ങനെയല്ല സത്യം എല്ലാവരും കൂടി മോഹൻലാലിനെ പ്രസിഡൻ്റാക്കി പ്രസിഡൻ്റ് പദം അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി മോഹൻലാൽ പ്രസിഡൻ്റായാലും ഇല്ലെങ്കിലും എവിടെ നിന്നാലും ഒരു തരംഗം ഒരു ഗ്രൂപ്പ് മോഹൻലാലിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇവിടെ മത്സരത്തിന്റെ ചില വ്യക്തികളെക്കുറിച്ച് അറിയുമ്പോൾ മണിയമ്പിള്ള രാജുവാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു പുരുഷൻ മറ്റു രണ്ടു പേര് ആശാശരത്തും ശ്വേതാമേനോനുമാണ് മത്സരം മുറുകും ചിലര് പറയുന്നു ആശാശരത്തും ശ്വേതാമേനോനും തിരഞ്ഞെടുക്കപ്പെടും മറ്റു ചിലർ പറയുന്നു ആശാശലത്തും മണിയമ്പിള്ളജുവും തിരഞ്ഞെടുക്കപ്പെടും ഒരു കാര്യം ഉറപ്പാണ് മണിയമ്പിള്ളജു തോൽക്കുമെന്ന് പറയാൻ എനിക്കും കഴിയില്ല ഒന്നാമത് മോഹൻലാലിനുമായി മമ്മൂട്ടിയുമായി എല്ലാവരുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് മണിയമ്പിള്ള രാജു എങ്ങനെ വീണാലും നാല് കാലിൽ പരുക്കേൽക്കാതെ വീഴും അതാണ് മണിയമ്പിള രാജുവിൻ്റെ ശൈലി അപ്പോൾ ആര് തോൽക്കും എന്ന് ചോദ്യം ചിലർ പറയുന്നത് ചേതാമാനൻ തോൽക്കും ചേതാമാനൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ പിന്നെ ആശാശരത്ത് വരും ഈ മൂന്ന് പേരും മത്സരിക്കട്ടെ ഭൂരിഭാ ഭക്ഷം കിട്ടുന്നവർ ജയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതിൽ ഇന്നാൾ വരണമെന്ന് ഒരു പ്രത്യേക താല്പര്യം എനിക്കില്ല അതുപോലെ തന്നെയാണ് പതിനൊന്ന് പേരുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ കുറേ പേര് മത്സരിക്കുന്നത് അതിലും മത്സരം നടക്കട്ടെ ഈ മത്സരമെല്ലാം നടക്കുമ്പോൾ നമ്മൾ ഒന്ന് നോക്കണം ഈ സംഘടന എന്ന് ഉണ്ടായി എന്തിനു വേണ്ടി ഉണ്ടായി എന്ന് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും മറവി ഉണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി അതായത് ഇരുപത്തി ഏഴ് വർഷം മുമ്പാണ് സംഘടന നിലവിൽ വന്നത് അന്ന് ഞാൻ ഇതിനൊക്കെ ദൃക്സാക്ഷിയാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പലരുമായും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നുകൊണ്ട് ഇതിൻ്റെ തുടക്കവും തുടർന്നുള്ള യാത്രയുമെല്ലാം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും അതുവരെ ഇരുപത്തേഴ് വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല പിന്നെ പിന്നെന്തിനാണ് താരസംഘടന അതിന് പ്രധാന കാരണം ഇന്ന് അമ്മയിൽ സജീവമല്ലാത്ത അല്ലെങ്കിൽ അമ്മയിലേക്ക് വരാത്ത അമ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന സുരേഷ് ഗോപി തന്നെയാണ് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അതായത് പലരും പറയുന്ന പോലെ ചായ കൊടുക്കാത്തതിൻ്റെ പേരിലല്ല ഒരു നടനോ നടിക്കോ അത് താരങ്ങൾക്ക് അവകാശപ്പെട്ടത് അതിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സംഘടന ഉണ്ടാക്കാൻ ആലോചിക്കണം അതിന് തുടക്കമിട്ടത് സുരേഷ് ഗോപിയാണ് അത് തുടക്കപ്പോൾ തന്നെ അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ടെക്നീഷ്യന്മാരുടെ സംഘടനയും ഇവിടെ ഉണ്ടായത് അപ്പം പരസ്പരം അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ അവകാശങ്ങൾ പിടിച്ചുപറ്റാൻ ജോലി ചെയ്താൽ പ്രതിഫലം വാങ്ങിക്കൊടുക്കാൻ അതിനാണ് ഈ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ സംഘടനക്ക് പേര് വേണം ഭാരവാഹി വേണം തിരുവ തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഭവനുണ്ട് അവിടെ പഞ്ചായത്ത് ഭവൻ്റെ രണ്ടാം നിലയിൽ ഹാള് അതിന് കേരളത്തിൻ്റെ പല ഭാഗത്തും മലയാള സിനിമയിൽ മഡാജിൽ ചെന്നൈയിൽ താമസിക്കുന്നവരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഇന്നർ പോളിറ്റിക്സാണ് അറിയേണ്ടത് അമ്മയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് ചിലർക്ക് ഭാരവാഹിയാവണം മറ്റുള്ള ഭാരവാകാതിരിക്കണം ആക്കാതിരിക്കണം അങ്ങനെ അപ്പോൾ സാധാരണ രീതിയിൽ എനിക്ക് എവിടെയും കയറി ചെല്ലാം എന്നുള്ള ലൈസൻസ് ഉണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോൾ പത്ര പ്രവർത്തകർക്ക് പ്രവേശനം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലായത് ഞാൻ പുറത്തിരുന്നു മറ്റു പത്രക്കാരെല്ലാം പോയി കാരണം അവർ പറഞ്ഞത് അഞ്ച് മണിക്ക് അവർ മീറ്റ് വിളിക്കും അതിൽ അവർ സംഘടനയെക്കുറിച്ച് പറയും അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് വരാം പറഞ്ഞിരുന്നത് ഞാൻ തനിച്ച് അവിടെയിരുന്നു എന്നകത്ത് കയറ്റിയില്ലെങ്കിലും ഈ മൈക്ക് പുറത്തേക്ക് ഓൺ ചെയ്ത് വെക്കാനുള്ള സംവിധാനം ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി എനിക്ക് കേൾക്കാം നല്ല കാര്യങ്ങളായിരുന്നില്ല പലപ്പോഴും കേട്ടിരുന്നത് ഇടയ്ക്ക് എപ്പോഴോ നമ്മുടെ ശ്രീനിവാസൻ പുറത്ത് വന്നു പുറത്ത് വന്ന് അകത്ത് നടക്കുന്ന എല്ലാ ശബ്ദങ്ങളും പുറത്ത് വ്യക്തമായി കേൾക്കാമെന്ന് മനസ്സിലാക്കിയ ശ്രീനിവാസൻ ഓടി അകത്ത് പോയി മൈക്ക് ഓഫ് ചെയ്യിക്കുന്നു പിന്നെ ഞാൻ അവിടെ ഇരുന്നില്ല ഒരഞ്ച് മണിക്കാണ് ചെന്നത് അതിനിടയിൽ നടന്ന സംഭവങ്ങൾ അമ്മയ്ക്ക് ഒരു പേര് ഉണ്ട് പലരും പല പേര് പറഞ്ഞു ഒടുവിൽ നടൻ മുരളിയാണ് അമ്മ എന്ന പേര് വിളിച്ചത് അതിനേക്കാൾ യോഗ്യമായ ഒരു പേര് ഈ സംഘടനയ്ക്ക് കിട്ടാനില്ല ഏകകണ്ഠമായി അത് അംഗീകരിച്ചു പിന്നെ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി എം ജി സോമനെയാണ് എടുത്തത് പക്ഷെ സോമൻ അന്ന് വന്നിരുന്നില്ല സോമൻ്റെ അനുവാദത്തോടി പ്രസിഡൻ്റാക്കി ഇന്ന് ഗാന്ധിഭവനിൽ താമസിക്കുന്ന ടി പി മാധവനാണ് അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി വർഷങ്ങളോളം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ടി പി മാധവൻ ഉണ്ടായിരുന്നു പിന്നെ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ വലിയ താരനിര തന്നെ മറ്റു ഭാരവികളായി ഉണ്ടായിരുന്നു അപ്പോൾ ചോദിക്കും ഈ സംഘടന ഉദ്ഘാടനം ചെയ്തില്ലേ ഉദ്ഘാടനം ചെയ്തു ഇല്ല എന്നാർ പറഞ്ഞാൽ പറഞ്ഞോ അന്നത്തെ പ്രശസ്ത നടിയും അമ്മ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള നടിയുമായ ആറന്മുള പൊന്നമ്മ ചേച്ചിയാണ് അമ്മ സംഘടന ഉദ്ഘാടനം ചെയ്തത് പലരും തെറ്റിയാണ് പറയുന്നത് ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് മത്സാറാണ് തിക്കൃശി സുകുമാരൻ നായരടക്കം വലിയ താരനിര തന്നെ ആ സമ്മേളനത്തിലുണ്ടായിരുന്നു അന്ന് മൂന്ന് മേഖലകളായിട്ടാണ് ഈ അമ്മ സംഘടനയുടെ ഭാരവാഹിത്യം തീരുമാനിച്ചിരുന്നത് മദ്രാസിൽ താമസിക്കുന്നവരെ അവരുടെ ക്ഷേമം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചൊരു കമ്മിറ്റി എറണാകുളം തൊട്ട് വടക്കോട്ട് പോയ കമ്മിറ്റി അങ്ങനെ മൂന്ന് മേഖലകൾ തിരിച്ചാണ് ഓരോ ഭാരവാഹികളെയും ഒന്ന് തീരുമാനിച്ചിരുന്നത് ലക്ഷ്യങ്ങൾ വളരെ വലുതാവണം താരനിശ നടത്തണം പലർക്കും അഭിനയിക്കാൻ അവസരം കൊടുക്കണം ഒരു നടൻ ഒരു നടി ഒരേ സമയം ഒരു സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ എഗ്രിമെന്റിൽ ഒപ്പിടണം പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ പ്രതിഫലം വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇങ്ങനെ പല നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളുമാണ് അന്ന് തീരുമാനിച്ചിരുന്നത് അത് അവർ കുറേ നടപ്പാക്കി എത്രയോ പേർക്ക് അവർ ഇപ്പോൾ മാസം കൈനീട്ടം പോലെ അയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് കൂടെ എത്രയോ പേർക്ക് വീട് വെച്ചു കൊടുത്തു അന്നൊക്കെ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായൊരു സ്ഥലമില്ല സ്ഥലം ഒരു ഓഫീസ് ഇല്ല എന്ന് കഴിഞ്ഞ വർഷം അതും എറണാകുളത്ത് സഫലമാക്കി അതിനിടയിൽ ചില പൊട്ടിത്തെറികൾ ചില അസ്വാരസ്യങ്ങൾ ഈഗോ പ്രശ്നങ്ങൾ അങ്ങനെ അത് സംഘടന വളർന്നു വരുമ്പോൾ അത് ഏത് സംഘടനയ്ക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പൂർണ്ണ വളർച്ച എത്തിയെന്ന് തോന്നുമ്പോൾ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുക സാധ്യമാണ് അങ്ങനെ ഒരു സ്പ്ലിറ്റിലേക്ക് അമ്മ നീങ്ങിയപ്പോഴാണ് അതിൻ്റെ നേതൃത്വം മോഹൻലാൽ ഏറ്റെടുത്തത് അതുകൊണ്ട് ആ സംഘടന പിളർന്നില്ല പലർക്കും ഭാരവാഹിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മോഹൻലാലിനെ പ്രസിഡൻ്റാക്കാൻ ചരട് വലിച്ചത് വർഷങ്ങളോളം പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻറ്റാണെന്ന് ആലോചിക്കണം ഇന്നസെൻ്റ് മലയാള സിനിമയിലെ ഒരു ഇ കെ നായനാരാണ് മുഖ്യമന്ത്രിയായിരിക്കെ ഇക്കനായനാർ ഹാസ്യ രൂപത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും വിവാദമായില്ല അതേ കാര്യങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്തെല്ലാം വിവാദങ്ങളുണ്ടായേനെ അതുപോലതാണ് ഇന്നസെൻ്റ് ഇന്നസെൻ്റ് അതൊരു തമാശ കലർത്തിക്കൊണ്ട് ആർക്കും വേദന തോന്നാത്ത രീതിയിൽ പറയും ഫലിപ്പിക്കും എന്നാൽ അതിലെല്ലാം ഉണ്ടായിരിക്കും ഈ പഴത്തിൽ സൂചി വെച്ച് കൊടുക്കുന്നത് പോലെ സൂചി ഉണ്ടെന്നറിയാതെ പഴം കടിക്കുമ്പോഴാണ് എവിടെയോ സൂചി കൊള്ളുന്നത് അത്തരം തന്ത്രങ്ങൾ ഉള്ള ആളാണ് ഇന്നസെൻ്റ് ആ ഇന്നസെൻ്റാണ് വളരെ കാഴ്ചപ്പാടോടു കൂടി മോഹൻലാലിന് പ്രസിഡൻ്റാക്കിയത് ഇടവേള ബാബുവിനെ സെക്രട്ടറി ആക്കിയത് ഇപ്പോൾ പത്തൊമ്പതാം തീയതി പുതിയ വാർഷികം നടക്കുകയാണ് മത്സരം നടക്കുകയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് സംഘടന കൂടുതൽ ശക്തമാകാൻ പോവുകയാണ് അവിടെയൊക്കെ മോഹൻലാൽ തരംഗം തന്നെയാണ് കാരണം ഈ പുതിയ ടീമിൽ പഴയവർ പലരും ഭൂരിഭാഗം പേരും ഇല്ല എന്നുള്ളതായിരിക്കണം ഈ സംഘടന മാറി നിൽക്കുന്ന നമ്മുടെ സുരേഷ് ഗോപിയെ തിരിച്ചു കൊണ്ടു പറ്റുന്നില്ല ഇനി ഞാൻ അവിടേക്കില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു നിൽക്കുന്നത് അതുപോലെ യുവ തലമുറയെ സൂപ്പർ സ്റ്റാറുകളാകേണ്ട പല നടന്മാരും യുവ നടന്മാരും ഈ സംഘടനയിലേക്ക് വന്നിട്ടില്ല സംഘടന ഉണ്ടെങ്കിൽ പോലും ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല എന്നാലോചിക്കണം ദുൽഖർ ആവട്ടെ ഫഗൽവാസിലാവട്ടെ പ്രണവ് ആവട്ടെ അങ്ങനെ ഉള്ളവരാകട്ടെ അവരൊന്നും ഈ സംഘടനയുടെ ഭാരവാഹി ആകാൻ വരുന്നില്ല എന്നാലോചിക്കണം ഇതിലെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളുണ്ട് ദിലീപും മഞ്ജുമാരും അവരും ഈ സംഘടനയിൽ തവണ ഇല്ല എന്നാലോചിക്കണം മമ്മൂട്ടിയും ഈ സംഘടന ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് തവണ വരുന്നില്ല എന്നാലോചിക്കണം അപ്പം മൊത്തത്തിൽ ഈ സംഘടനയിൽ കൂടുതൽ സജീവമായി കൊണ്ടുപോവാൻ വേണ്ടി മോഹൻലാലിൻ്റെ നേതൃത്വമാണുള്ളത് ആ നേതൃത്വത്തിൽ മത്സരം നല്ല രീതിയിൽ പോകണം എന്നാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ മത്സരം നടത്തുമ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് മത്സരം നടത്തുന്നത് അപ്പോൾ ആ മത്സരം നടത്തുമ്പോൾ പിന്നെ അതിൻ്റെ വോട്ട് എണമെന്ന് കഴിയും പിന്നെ സംഘടന ചർച്ചയ്ക്കും ഒക്കെ സമയം എവിടെയാണ് അഞ്ച് മണിയോടുകൂടി കാര്യം തീർക്കുകയും വേണം അപ്പം ആരോഗ്യകരമായ ഒരു സംഘടന സമ്മേളനം നടക്കാൻ ഈ മത്സരം കൊണ്ട് കഴിയുന്നില്ല എന്നാലോചിക്കണം സംഘടന മത്സരം ആരോഗ്യകരമാകുമ്പോൾ തന്നെ കഴിയുന്നതും എതിരില്ലാതെ ഈ സംഘടനയിലെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് നല്ലത് നാളെ അങ്ങനെ മത്സരം നടക്കാതെ തന്നെ പലരും പിൻവാങ്ങിയാൽ അത്രയും നല്ലത് അതിന് മോഹൻലാൽ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു താരസംഘടന സജീവമായി മുന്നോട്ട് പോകട്ടെ മലയാള സിനിമയ്ക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ എല്ലാവിധ ആശംസകളും